ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ നടി ധന്യാമേരി വർഗീസിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഫ്ളാറ്റും ഭൂമിയും ഉൾപ്പെടെ പതിമൂന്ന് വസ്തുവകകളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരം പട്ടത്തും പേരൂർക്കടലുമുള്ള ഒന്ന് ദശാംശം അഞ്ചാറ് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഉമേഷാണ് വിവരങ്ങൾ നൽകാനുള്ളത് എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി വർഗീസിന്റെ ഭർത്തൃപിതാവ് ചെയർമാനായ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സിന്റെ ആ കമ്പനിയുടെ പേരിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു കേസ് ഈ തട്ടിപ്പിനെരായവരുടെ പരാതിയിൽ നേരത്തെ പേരൂർക്കട പേരൂർക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത ആ എഫ് ഐ ആറിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തെ തുടർന്നായിരുന്നു ഇപ്പോൾ ഇ ഡി പി എം എൽ എ ആക്ട് പ്രകാരം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ധന്യമേരി വർഗീസിൻ്റെയും ഭർത്താവ് ജോൺ ജേക്കബ് ഒപ്പം ഭർതൃ സഹോദരൻ സാമുവൽ ജേക്കബ് ഇവരുടെ എല്ലാം സ്വത്തുക്കൾ ഇ ഡി ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് ഫ്ലാറ്റും ഭൂമിയും ഉൾപ്പെടെ പതിമൂന്ന് വസ്തുവകകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം പട്ടത്തും പേരൂർ കടയിലുമുള്ള ഒന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നും ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇത്തരത്തിൽ ഈ കമ്പനി സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ പലയിടങ്ങളിലായി ഫ്ലാറ്റുകളും വില്ലകളും പണിത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ ഈ ഫ്ലാറ്റുകളും വില്ലകളും നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് നൂറ് കോടിയോളം രൂപയാണ് ഇവർ പിരിച്ചെടുത്തിരിക്കുന്നത് അമിത പലിശ നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപകരിൽ നിന്ന് മുപ്പത് കോടിയോളം വാങ്ങി കബളിപ്പിക്കുകയും ചെയ്തു എന്നും പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ കേസിനെ തുടർന്ന് അന്ന് ഒളിവിൽ പോയ പ്രതികളെ നാഗർകോവിലിൽ നിന്നായിരുന്നു അന്ന് പിടികൂടിയതായത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇതിനുശേഷമാണ് ഇ ഡി ഈ കേസിൽ അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഇങ്ങനെയൊരു സ്വത്ത് കണ്ടുകെട്ടൽ നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് ശരി കെ എം ഉമേഷാണ് വിവരങ്ങൾ